ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ ദിവസത്തെയും പോലെ ഹെയർ ആക്സസറീസ് ഒന്നും ഉണ്ടാക്കുന്നതല്ല ഇന്നത്തെ ഒരു പ്രത്യേക വീഡിയോ ആണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാര്യം പറയാം എൻ്റെ മോളുടെ സ്കൂളിൽ റെഡ് എഫ് എം റേഡിയോ ഇല്ലേ അതിൻ്റെ ഭാഗമായിട്ട് മീൻസ് അവരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് ഈ ഗവൺമെൻറ് സ്കൂളുകളിലെ കുട്ടികൾക്ക് അതായത് പാവപ്പെട്ട കുട്ടികൾ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള കുട്ടികൾക്ക് സ്കൂൾ തുറക്കുമ്പം ആവുന്ന വിധം എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു പദ്ധതിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഓരോ പേരൻസിനും ഓരോ കുട്ടികളുടെ വീട്ടിൽ നിന്നും അവരവർക്ക് ആകുന്ന രീതിയിൽ പാവപ്പെട്ട കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും സാധനങ്ങളൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ എന്ന് വെച്ചാൽ സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് ബുക്ക് പുസ്തകം പിന്നെന്താ പറയണേ പെണ് പെൻസിൽ അങ്ങനെ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് ടിഫിൻ ബോക്സ് വാട്ടർ ബോട്ടിൽ അങ്ങനത്തെ പല സാധനങ്ങളും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഇപ്പോൾ ഒരാൾക്കെങ്കിലും ഒരാൾക്കെന്നുള്ള രീതിയിൽ നമുക്ക് വാങ്ങി കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനൊരു പരിപാടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനോടനുബന്ധിച്ച് ഞാനിപ്പോൾ എന്തൊക്കെയാണ് കൊടുക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ വാങ്ങാമെന്നുള്ള സാ ഒരു വീഡിയോയാണിത് അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്ന പറയാനിപ്പം നമ്മൾ ദുബായിന്ന് വന്ന സമയത്ത് കുറെ എന്താ പറയണേ ഇവൾക്ക് എൻ്റെ മോക്ക് വേണ്ടി തന്നെ കുറേ പെൻസിൽ പെൻ അങ്ങനത്തെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായി അപ്പം അതിൻ്റെ കുറച്ചിരിക്കുന്നത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായി പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ബടാ ബസാറെന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് ഇത് ആ വീടിയെ കാണുന്നതാണ് അപ്പം അവിടെ ഒരു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മളിപ്പം ബുക്സിനാണ് മെയിനായിട്ട് അതായത് അഞ്ച് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അത്രയും തന്നെ നമ്മൾ എത്ര ബുക്കാണോ എടുക്കുന്നത് അത്രയും ബുക്ക്സ് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ അഞ്ചെണ്ണം എടുത്തു കഴിഞ്ഞാൽ അഞ്ചെണ്ണം ഫ്രീന്നുള്ള രീതിയിൽ ബുക്ക്സ് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അങ്ങനെ എന്നാൽ എന്നാൽ പിന്നെ കുറച്ചധികം ബുക്ക് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിട്ടുണ്ടായി പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഓഫറൊക്കെ തീർന്നിട്ടുണ്ടായി സ്കൂൾ തുറന്ന് കുറച്ച് നാൾ കഴിഞ്ഞ ടൈപ്പ് പരിപാടി ഉണ്ടായിരുന്ന ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞ സമയത്താണ് തന്നെ പക്ഷെ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇതെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്നിട്ട് വേറൊരു ഷോപ്പിൽ പോയിട്ടാണ് ബാക്കി സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായി അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ഞാൻ എന്തൊക്കെയാണ് മെയിനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് കുട്ടികൾക്ക് എന്നുള്ള രീതിയിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിപ്പോൾ മൂന്ന് കുട്ടികൾക്ക് വേണ്ട ടിഫിൻ ബോക്സ് വാട്ടർ ബോട്ടിൽ പിന്നെ എന്താ പറയുക ബുക്സ് ബോക്സ് അങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങളാണ് ഞാൻ നോക്കിയിട്ടുണ്ടായി അപ്പം വില നോക്കുമ്പോൾ ഈ പെൻസിൽ പൗച്ചിനൊക്കെ വല്യ കുഴപ്പമില്ലാത്ത റേറ്റ് ഉണ്ടായിരുന്നുണ്ട് അത് ഞാൻ ഒരു സെറ്റ് മൊത്തമായിട്ടാ മേടിച്ചിട്ടുണ്ടായി അതിനകത്ത് അഞ്ചോ ആറെണ്ണം അങ്ങോട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ രണ്ട് മൂന്ന് ടിഫിൻ ബോക്സ് ടിഫിൻ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ കറി വെക്കാനും അങ്ങനത്തെ അല്ലെങ്കിൽ മറ്റേ ചാറ് കറി ഒഴിക്കാനുള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ പറഞ്ഞ മാതിരി ടിഫിൻ ബോക്സ് വാട്ടർ ബോട്ടിൽ ബോക്സ് പിന്നെ എന്താ പറയുക ഈ പൗച്ച് ബുക്ക് പെൻസിൽ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഞാൻ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായി ബുക്സ് മേടിച്ചത് എത്ര എണ്ണം ഞാൻ ഓർക്കുന്നില്ല പത്തെണ്ണം കണ്ടാന്ന് തോന്നുന്നു പത്ത് വരെ ഇട്ടതും പിന്നെ പത്തെണ്ണം വരെ ഇല്ലാത്തതും എന്നുള്ള രീതിയിലാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായി അപ്പോൾ ടോട്ടൽ ഏകദേശം കുറച്ച് പൈസേൻ്റെ സാധനങ്ങളായിട്ടുണ്ടായി അപ്പം നമ്മളാൽ കഴിയുന്ന രീതിയിൽ കുട്ടികൾക്കൊരു സഹായം ആവുകയാണെന്നുണ്ടെങ്കിൽ ബാഗൊക്കെ മേടിക്കായിരുന്നു കേട്ടോ പക്ഷെ അതിന് ഞാൻ നോക്കുമ്പോൾ ബാഗ് മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബാഗ് എടുക്കുന്ന പൈസയും കൊണ്ട് ഈ പാത്രങ്ങളും ടിഫിൻ ബോക്സൊക്കെ എണ്ണം കൂടുതൽ എടുക്കാൻ പറ്റുന്ന സംഭവങ്ങളുണ്ട് ഇപ്പോൾ ബാഗിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഒരു ബാഗ് എടുക്കുന്ന സമയം കൊണ്ട് ഇപ്പോൾ ഈ ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും എല്ലാ സാധനങ്ങളും നമുക്ക് രണ്ടും മൂന്നും വീതം മേടിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ടിഫിൻ ബോക്സ് ബാഗ്സൊക്കെ ഒഴിവാക്കിയത് നമുക്ക് ബാഗ്സ് അമ്പ്രള അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഏകദേശം പേടിയിൽ കാണുന്ന ഇത്രയും സാധനങ്ങളാണ് മേടിച്ചിട്ടുണ്ടായത് ടിഫിൻ ബോക്സ് വാട്ടർ ബോട്ടിൽ പിന്നെ പെൻസിൽ പൗച്ച് പെൻസിൽ പെൻ റബ്ബർ പിന്നെ എന്താ പറയണ ഷാർപ്നർ അങ്ങനത്തെ സാധനങ്ങൾ ഓൾമോസ്റ്റ് ഒരു പത്ത് രണ്ടായിരത്തഞ്ഞൂറ് രൂപേൻ്റെ സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും സാധനങ്ങളായിട്ട് ഞാൻ മോളുടെ സ്കൂളിൽ കൊണ്ടു കൊടുത്തു അവർക്കൊക്കെ നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു ഇത് നമ്മളെല്ലാവരും സ്കൂളിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അവിടെ നിന്ന് റെഡ് എഫ് എം കാര് വന്ന് കളക്റ്റ് ചെയ്യും അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ